അനുദിന വിശുദ്ധർ മെയ് 7 വിശുദ്ധ റോസ് വെനറീനി ഞാൻ 1656 ഡോക്ടറായ ഗോഡ്ഫ്രേ വെനറീനിയുടെ മകളായി ഇറ്റലിയിലെ വിത്തേർബോയിൽ ജനിച്ചു ഒരു മഠത്തിൽ പ്രവേശിച്ച ഞാൻ ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ വിധവയായ എൻ്റെ അമ്മയെ ശുശ്രൂഷിക്കുന്നതിന് വേണ്ടി എനിക്ക് ഭവനത്തിലേക്ക് തിരിച്ചു പോരേണ്ടി വന്നു സായാഹ്നങ്ങളിൽ ഞാൻ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നതിന് പരിചിതരും അയൽപക്കക്കാരുമായ സ്ത്രീകളെയും കുട്ടികളെയും ഒരുമിച്ച് കൂട്ടുമായിരുന്നു മതബോധ്യങ്ങളിലുള്ള അവരുടെ അജ്ഞത കണ്ട് ഞാൻ അവർക്ക് ഉപദേശങ്ങൾ നൽകുന്നതിന് ആരംഭിച്ചു ഒരു ആവൃത്തിക്കുള്ളിലെ ധ്യാന നിരതയേക്കാൾ യോഗത്തിൽ ഒരു അധ്യാപിക ആയിരിക്കുക എന്നതാണ് എന്റെ ദൈവവിളിയെന്ന് എന്റെ ആത്മീയ ഗുരുവായ ഈശോ സഭാ വൈദികൻ ഇഗ്നേഷ്യസ് മാർട്ടിനെല്ലിയിൽ നിന്ന് ഉപദേശം സ്വീകരിച്ച ഞാൻ രണ്ട് സഹായികളോടൊത്ത് 1685 ഉത്തേർബോയിൽ കുട്ടികൾക്കായി പ്രാഥമിക വിദ്യാലയം സ്ഥാപിച്ചു 1692 എന്നെ കർദിനാൾ ബാർബറിഗോ എന്റെ രൂപതയായ മോന്തേ ഫിയാസ്കോണോയിൽ സ്കൂളുകളുടെ മേൽനോട്ടം വഹിക്കുന്നതിനും അധ്യാപകരെ പരിശീലിപ്പിക്കുന്നതിനുമായി നിയോഗിച്ചു അവിടെ ഞാൻ വിശുദ്ധയായ ക്രൂസി ഫിലിപ്പിനിയുടെ സുഹൃത്തും മാർഗദർശിയുമായി ക്രൂശിത രൂപത്തെ ഉറ്റുനോക്കിക്കൊണ്ട് ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള എന്റെ ആഗ്രഹത്തെ ഉജ്ജ്വലിപ്പിക്കാൻ ഞാൻ ശക്തി സംഭരിച്ചു ലോകത്തെ ഒരു വലിയ വൃത്തമായി ഞാൻ ഭാവന ചെയ്തു വൃത്തത്തിന്റെ കേന്ദ്രത്തിൽ എന്നെ പ്രതിഷ്ഠിച്ചുകൊണ്ട് ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്ന് ദിവ്യബലി അർപ്പണത്തിലൂടെ പിതാവിന് സ്വയം സമർപ്പിക്കുന്ന യേശുവിനെ ഞാൻ ധ്യാനിച്ചു 1713 എന്റെ ദീർഘക്ഷമയും ദൈവത്തിലുള്ള ആശ്രയവും മൂലം എല്ലാ എതിർപ്പുകളെയും അതിജീവിച്ച് റോമിൽ ഒരു വലിയ വിദ്യാലയം സ്ഥാപിച്ചു 1728 മെയ് 7 റോമിൽ വച്ചായിരുന്നു എന്റെ മരണം ബെനഡിക്ട് 16 മാർപ്പാപ്പ 2007 ജൂൺ 3 എന്നെ വിശുദ്ധയായി പ്രഖ്യാപിച്ചു ദൈവഹിതത്തോട് ചേർന്ന് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് പോലെ എനിക്ക് അനുഭവപ്പെടുന്നു യാതൊന്നും ജീവിതമോ മരണമോ പോലും എന്നെ ആകുലപ്പെടുത്തുന്നില്ല അവിടുന്ന് ആഗ്രഹിക്കുന്നത് മാത്രം ഞാൻ ആഗ്രഹിക്കുന്നു ദൈവത്തെ ശുശ്രൂഷിച്ച് സംപ്രീതനാകുക എന്നത് മാത്രമാണ് ഞാൻ തേടുന്നത്